കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ തുടരാൻ ധാരണ. കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ തുടരാൻ തീരുമാനമായിരിക്കുന്നത്. തെരച്ചിൽ നടത്തുന്നതിനുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം തൃശൂരിൽ നിന്ന് കൊണ്ടുവരും. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ തെരച്ചിൽ വൈകിയേക്കും. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുകയാണ്. ശ്യാം, ദിവസങ്ങൾ അങ്ങനെ നീളുന്നു, ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നത് തന്നെ. ഇന്നത്തെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇന്നത്തോടുകൂടി എന്തെങ്കിലും ഒരു സാധ്യത ലോറി കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ശ്രീജ നമ്മൾ ഓർമ്മിക്കേണ്ടത് അവിടുത്തെ കാലാവസ്ഥയാണ്. അതായത് ഏതെങ്കിലും തരത്തിലൊരു അനാസ്ഥയോ അല്ലെങ്കിൽ ഈ പറയുന്ന തുടക്കത്തിൽ അനാസ്ഥ ഉണ്ടായിരുന്നു, ഈ പറയുന്ന തെരച്ചിലിനുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കൃത്യമായി തന്നെ ഏറ്റവും നല്ല മാർഗത്തിലൂടെ തന്നെയാണ് സൈന്യവും ഈ പറയുന്ന നാവികസേനയടക്കമുള്ള ഒരു ദൗത്യസംഘം ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. പക്ഷേ ഏറ്റവും അവിടെ പ്രതികൂലമായി നിൽക്കുന്നത് അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്നത് അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. അത്ര ഈ പറയുന്ന അതായത് ഈ നാവികസേനയുടെ വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരും ഒപ്പം തന്നെ ഈ പറയുന്ന കരസേനയിലെ പ്രഗത്ഭരായ ആളുകൾ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പല ഇത്തരം സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അനുഭവപരിചയമുള്ള നിരവധി പേരാണ് അവിടെ ഒരേ സമയത്ത് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത്. പക്ഷെ അവർക്കൊന്നും സാധിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അവർക്കൊന്നും ഈ പറയുന്ന ദൗത്യം വിജയത്തിലെത്തിക്കാൻ കഴിയാത്തത് ഒന്ന് ഈ പറയുന്ന ഈ അവരുടെ കാലാവസ്ഥയാണ് പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ഈ പറയുന്ന ഗംഗാവലിപ്പുഴയുടെ നീരൊഴുക്കും ഈ പറയുന്ന അതിശക്തമായ ഒഴുക്ക് അത്തരം ഒരു ഇതിൽ, അതായത് നമുക്കറിയാം ഈ പറയുന്ന കുന്താപുരത്ത് നിന്നാണ് ഈ മത്സ്യബന്ധന തൊഴിലാളികൾ ഈ മീൻപിടുത്തക്കാരൊക്കെ വന്നത്. അവിടെ ഏറ്റവും പരിചയമുള്ള വെള്ളത്തിൽ ഏതാണ്ട് ഈ അവർ അവകാശപ്പെടുന്നത് പോലെയാണെങ്കിൽ 50 അടി താഴ്ചയിൽ വരെ പോയി മൃതശരീരങ്ങൾ കണ്ടെത്തിയ ആളുകൾ ആണ് എന്നാണ് അവർ വ്യക്തമാക്കിയത്. അത്തരം ആളുകൾ ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും സാധിക്കാത്ത തരത്തിലേക്ക് ഈ പറയുന്ന പോലെ തന്നെ ഇത് മാറിയെങ്കിൽ, ഈ രക്ഷാദൗത്യം എതിരായി നിന്നെങ്കിൽ അതിന് നമ്മൾ പഠിക്കേണ്ടത് കാലാവസ്ഥയെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിൽ അനാസ്ഥ ഈ കർണാടക സർക്കാരിന്റെയോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെയോ ഒരു അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ദൗത്യസംഘവും കൃത്യമായി തന്നെ പ്രവർത്തിച്ചു. ഇനി അറിയേണ്ടത് ഇന്നലെ ഈ പറയുന്നതുപോലെ തന്നെ രക്ഷാദൗത്യം കുറച്ച് ദിവസത്തേക്ക് അവസാനിപ്പിക്കുന്നു എന്നാണ് ഈ MLA വ്യക്തമാക്കിയത്. അതിനെ തുടർന്നാണ് വലിയൊരു ആശങ്ക കുടുംബത്തിനും സംസ്ഥാനത്തെ ഈ മലയാളികൾക്കെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അടിയന്തര ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു. ഈ രക്ഷാദൗത്യം നിർത്തുന്നില്ല, തുടരും എന്ന് തന്നെ പറയുന്നു. പക്ഷേ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന വെള്ളത്തിൽ ഇറങ്ങിയുള്ള പരിശോധന അടക്കം ഇന്ന് വൈകിട്ടോടെ തൃശ്ശൂരിൽ നിന്നും ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കാമെന്ന് പറഞ്ഞു. നാളെ അത് അവിടെ എത്തുമെന്ന ധാരണയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു പരിശോധന ഇനിയുമുള്ള ഒരാഴ്ച കൂടി ശക്തമായ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് ആ മേഖലയിൽ നിന്നുള്ള അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുവന്നാൽ പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു പരിശോധന കഴിഞ്ഞതിന് ശേഷം മതി എന്നതാണ് ഇന്നലെ എടുത്ത ധാരണ. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഈ പറയുന്ന ദൗത്യസംഘമൊക്കെ അവർ പരിശോധന നടത്തും. നാവികസേനയും സംഭവ സ്ഥലത്തുണ്ട്. എന്തായാലും പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു പുരോഗതി നമുക്ക് പറയാൻ പറ്റൂ. എന്തായാലും വലിയ ഒരു പ്രതീക്ഷയോടെ ഇപ്പോഴും അർജുന്റെ കുടുംബാംഗങ്ങളും മലയാളികളും ഒക്കെ കാത്തു നിൽക്കുന്നു. രക്ഷാദൗത്യത്തിന് സർവസജ്ജമായി ഈ പറയുന്നത് പോലെ തന്നെ അവിടെ തന്നെ ഈ രക്ഷാദൗത്യ സംഘവും നിലനിറപ്പിക്കുന്നുണ്ട്. ശ്രീജ. ശ്യാം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ ഡ്രഡ്ജിംഗ് യന്ത്രം തൃശ്ശൂരിൽ നിന്ന് ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ കൊണ്ടുവരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതുപയോഗിച്ചുള്ള തെരച്ചിൽ നാളെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ തെരച്ചിൽ എങ്ങനെയാണ്? മുങ്ങൽ വിദഗ്ധർ തന്നെയാണോ ഇന്നിപ്പോൾ പരിശോധന നടത്തുന്നത്? ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഒരു തെരച്ചിലിന് സാധ്യത അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ഈ ഇന്നലെ പോലും ഈ പറയുന്ന അതായത് ഒരുവിധം വലിയ അനുഭവ പരിചയമുള്ള മത്സ്യത്തൊഴിലാളികളാണ് അവർ, കടലിനോടും മറ്റും ഒക്കെ മല്ലിടുന്നവർ. അവർക്ക് ഇത്തരം നിരവധി സാഹചര്യങ്ങൾ ഇത്തരം രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട അനുഭവ പരിചയമുള്ളവരാണ്. അവർ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് പോലും സാധിക്കാത്ത തരത്തിൽ, അതായത് നാവികസേനയുടെ സഹായത്തോടുകൂടി തന്നെ ഇത്ര വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് പോലും അത് വിജയത്തിലെത്താൻ കഴിയാത്തത് ഈ പറയുന്ന ഇതിന്റെ ഗംഗാവലിപ്പുഴയുടെ ശക്തമായ ഒഴുക്ക് തന്നെയാണ്. ആ ഒഴുക്കിനെ മറികടക്കണമെങ്കിൽ കാലാവസ്ഥ മാറണം, മഴ നിൽക്കണം. മഴ നിന്നാൽ മാത്രമേ ഈ പറയുന്ന വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ നിന്നാൽ മാത്രമേ ഈ പറയുന്ന ഗംഗാവലിപ്പുഴയുടെ ജലനിരപ്പ് താഴുകയുള്ളൂ, ഒഴുക്ക് നിലയ്ക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുവന്നാൽ പോലും അത് അവിടെ ഇറക്കി മണ്ണ് മാന്തി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഒരു കുന്ന് മുഴുവൻ, അതിന്റെ കുന്നിന്റെ ഒരു ഭാഗം മുഴുവൻ ഇപ്പോൾ വെള്ളത്തിനടിയിലുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്നത് പോലെ തന്നെ മണ്ണിൽ
പൂണ്ട് കിടക്കുന്ന വാഹനം കണ്ടെത്താനും വലിയ സാഹസമാകുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ മണ്ണ് നീക്കം ചെയ്യണം. മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ട ഡ്രഡ്ജിംഗ് യന്ത്രം വെള്ളത്തിൽ ഇറക്കണമെങ്കിൽ പോലും ഈ പറയുന്ന കുത്തൊഴുക്കിൽ നിലവിൽ സാധ്യമല്ല എന്ന് കൃത്യമായി തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും കാലാവസ്ഥ മാറി വരുന്നതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാലാവസ്ഥ മാറിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ രക്ഷാദൌത്യം ഇനി അങ്ങോട്ട് ഒരടി മുന്നോട്ട് പോകൂ. ശ്യാം, ശ്യാം പറഞ്ഞതുപോലെ ഈ മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ ഈ നാവികസേന ഉദ്യോഗസ്ഥർ, അവരെല്ലാം തന്നെ അവരെയൊക്കെ നമ്മൾ അവരുടെ ശ്രമങ്ങളെയൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയണം. കാരണം അത്രത്തോളം കഠിനമായ പരിശ്രമം അവർ നടത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദൗത്യത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നതും. അവർ ഈ ഒരു തിരച്ചിലിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ നിർത്തിവെക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ തിരച്ചിൽ ഇനിയും തുടരാനാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ടോ? ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണേണ്ടത്. ഒന്ന്, മനുഷ്യസഹജമായ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ സഹായം അതും അവിടെ പരീക്ഷിച്ചു. ഈ രണ്ട് പരീക്ഷണവും പക്ഷേ ഈ പറയുന്ന കാലാവസ്ഥയ്ക്ക്, ഈ പറയുന്ന പ്രതികൂല കാലാവസ്ഥയിൽ അവിടെ വിജയിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഡൽഹിയിൽ നിന്ന് എത്തിച്ച ഈ റഡാർ പോലും അവിടെ കൃത്യമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം കാലാവസ്ഥ പ്രതികൂലമാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനാവും. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഇന്നലെ ഈ പറയുന്ന പലതവണ വെള്ളത്തിലിറങ്ങി ഈ പറയുന്ന മണ്ണിന് വെള്ളത്തിനടിയിലേക്ക് ഊഴ്ന്നിറങ്ങാൻ ശ്രമിച്ചിട്ട് പോലും മത്സ്യത്തൊഴിലാളികൾക്ക് പോലും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന 2 നോട്ടിന് മുകളിലാണെങ്കിൽ പോലും നാവികസേന ചില പരീക്ഷണങ്ങൾ ചില ഘട്ടങ്ങളിൽ നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന മനുഷ്യജീവൻ അതിനുള്ളിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഈ പറയുന്ന 7 നോട്ടിനും അപ്പുറത്തേക്ക് ഈ ഇതിൻ്റെ അടിയൊഴുക്ക് നീങ്ങുമ്പോൾ എത്രത്തോളം സാഹസികമാണ് കാര്യങ്ങളെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അത്രത്തോളം സാഹസമായിരുന്നു ഇന്നലെ പലതവണ വെള്ളത്തിലിറങ്ങി നടത്തിയ പരീക്ഷണം പോലും വിജയിക്കാതെ വന്നതോടെ മത്സ്യത്തൊഴിലാളികൾ പിന്മാറി. അവർ കൃത്യമായി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. കാരണം അത്രയധികം പലതവണ കൈവിട്ടു പോകുന്ന, അതായത് ഒരു മറ്റൊരു ദുരന്തത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി. നാവികസേനയുടെ കൃത്യമായ ഇടപെടലും നിരീക്ഷണവും ഉള്ളതുകൊണ്ട് മാത്രമാണ് മത്സ്യത്തൊഴിലാളികളെ പല ഘട്ടത്തിലും രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൃത്യമായി മനസ്സിലാകും, മനുഷ്യസഹജമായ ഒരു പ്രവർത്തനം അവിടെ സാധ്യമല്ല. അതിന് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ എന്തെങ്കിലും തരത്തിൽ സാധ്യമോ. കാരണം വെള്ളത്തിൽ ഇത്രയും ദിവസം ഈ പറയുന്ന ലോറി മുങ്ങിക്കിടക്കുന്നു, അതിൽ ക്യാബിനുള്ളിൽ മനുഷ്യരുണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ ജീവനുണ്ടോ എന്നതുപോലും കൃത്യമായി ഈ പറയുന്ന ഒരു തെളിവിനും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഒഴുക്ക് നിന്നതിന് ശേഷം മാത്രം ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനം തുടരാം എന്നതിലാണ് അടിസ്ഥാനങ്ങൾ. ഇല്ലെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് കാരണമാകുമെന്ന് കൃത്യമായി തന്നെ കർണാടക സർക്കാർ മുൻകൂട്ടി നൽകുന്നുണ്ട്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടും അതുതന്നെയാണ്. ഇനിയുള്ള 1 ആഴ്ച കൂടി ശക്തമായ മഴയുണ്ടാകും, അതുവരെ കാത്തിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി ശ്യാം, എന്തായാലും അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നും തുടരാൻ തന്നെയാണ് ധാരണ. പക്ഷേ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ തെരച്ചിൽ തുടരാൻ വൈകുമെന്ന് തന്നെയാണ് ശ്യാം കെ വാര്യർ റിപ്പോർട്ട് ചെയ്യുന്നത്.